പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. റേഷൻ സംബന്ധമായിട്ടും വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുണ്ട്. റേഷൻ കടയുടെ പ്രവർത്തന സമയം മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജൂൺ മാസത്തെയും മെയ് മാസത്തെയൊക്കെ ഭക്ഷ്യവിഹിതങ്ങൾ വാങ്ങാൻ ഇനിയും അവസരം വന്നിരിക്കുകയാണ്. അപ്പൊ വീഡിയോ മുഴുവനായിട്ടും കാണുക. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. ആദ്യം കോവിഡ് നിയന്ത്രണങ്ങളുടെ കാര്യത്തിലേക്ക് തന്നെ വന്ന ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10 താഴെ എത്തിയിട്ടുണ്ട്. സാധാരണ ഇതിനു മുമ്പ് 2 തവണ കഴിഞ്ഞ തിങ്കളാഴ്ചയും അതിനു മുമ്പുള്ള തിങ്കളാഴ്ചയും 10 താഴെ എത്തിയെങ്കിൽ അത് ടെസ്റ്റ് കുറവായിരുന്നു. ഇപ്പോൾ 140,000 ടെസ്റ്റ് കൂട്ടിയപ്പോഴും 10 താഴെയായി, 9 മുകളിലായിട്ട് പോസിറ്റിവിറ്റി നിരക്ക് എത്തി എന്നുള്ളത് വളരെ ആശ്വാസം നൽകുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ നാളെ മുതലാണ് കർശന നിയന്ത്രണങ്ങൾ വരുന്നത്. നിലവിൽ ഒരാഴ്ചത്തേക്കാണ് ഈ ഒരു നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. നിയന്ത്രണങ്ങൾ ഇങ്ങനെയാണ്, TPR റേറ്റിന്റെ ക്രമത്തിൽ 4 സോണുകളായി തിരിച്ചുള്ള, ഇതുപോലെ ഇപ്പോൾ തുറന്നു പോരുന്ന അതേ നിയന്ത്രണങ്ങൾ തന്നെയായിരിക്കും. പക്ഷേ TPR റേറ്റിന്റെ കാര്യത്തിൽ ഒരു മാറ്റമുണ്ട്. നിലവിൽ 8% വരെയുള്ള ആളുകൾക്ക് എ സോൺ ആയിട്ട് കൂടുതൽ ഇളവ് നൽകിയിരുന്നു എങ്കിൽ അത് 6% കുറച്ചിട്ടുണ്ട്. 6 കഴിഞ്ഞ് 12 വരെ ഉള്ള സ്ഥലങ്ങളിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ പ്രവർത്തിക്കാവുന്നതാണ്, ഇളവുകൾ ഉണ്ടാകുന്നതാണ്. അതിനുശേഷം 18 വരെയുള്ള സ്ഥലങ്ങളിൽ വെള്ളിയാഴ്ച മാത്രം ഇളവുകൾ അനുവദിക്കുകയും 18 ശേഷമുള്ള സ്ഥലങ്ങൾ എല്ലാ ദിവസവും കണ്ടെയ്ൻമെന്റ് സോൺ ആയിരിക്കും. ശനി ഞായർ വാരാന്ത്യ ലോക്ഡൌൺ തുടരുന്നതുമാണ്. ഈ ഒരു രീതിയിലാണ് നാളെ മുതൽ വരുന്ന മാറ്റം. 18 താഴ്ത്തി ഡി സോൺ പ്രഖ്യാപിച്ചതുകൊണ്ട് കൂടുതൽ പ്രദേശങ്ങൾ നാളെ കണ്ടെയ്ൻമെന്റ് സോൺ ആകും. കൂടുതൽ തദ്ദേശ സ്ഥാപനങ്ങൾ കണ്ടെയ്ൻമെന്റ് സോൺ ആകുന്നതോടുകൂടി കേരളത്തിൽ മിക്കവാറും സ്ഥലങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള അവസ്ഥ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇളവ് എന്ന് പറയുന്നത് നാളെ കൊച്ചി മെട്രോ സർവീസുകൾ ആരംഭിക്കുകയാണ്. രാവിലെ 8 മുതൽ വൈകുന്നേരം 8 വരെ ആയിരിക്കും സർവീസ് ഉണ്ടാവുക. അപ്പൊ നാളെ മുതൽ കൊച്ചി മെട്രോ സർവീസ് ആരംഭിക്കുന്നു. ഇനി റേഷന്റെ കാര്യത്തിലേക്ക് വന്നാൽ റേഷൻ വിതരണത്തിൽ വൻ മാറ്റമാണ് വരാൻ പോകുന്നത്. റേഷൻ സമയം, അതായത് ഇപ്പോൾ നിലവിലുള്ളത് രാവിലെ 8:30 മുതൽ ഉച്ചയ്ക്ക് 2:30 വരെ ഒറ്റത്തവണയായിട്ടാണ് റേഷൻ വിതരണം ഉള്ളത്. അതിൽ നിന്നും ഒരു മാറ്റമാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. ഇപ്പോഴത്തെ ഒരു സമയക്രമം കാരണം ജോലിക്ക് പോകുന്ന ആളുകൾക്ക് വളരെ അധികം ബുദ്ധിമുട്ടാണ്. അത് വലിയ പ്രയാസമാണ്. കാരണം 2:30 റേഷൻ കട അടയ്ക്കുന്നത് കൊണ്ട് പല ആളുകൾക്കും റേഷൻ വാങ്ങാൻ സ്ഥിരം ജോലി കളയേണ്ട ഒരു സ്ഥിതിയാണ് ഉള്ളത്. അല്ലെങ്കിൽ ശനിയാഴ്ച പോകേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. അതിൽ നിന്നൊരു ആശ്വാസം നൽകിക്കൊണ്ട് ഇപ്പോൾ രാവിലെ 8:30 മുതൽ 12 വരെയും ഉച്ചയ്ക്ക് 3:30 മുതൽ 6:30 വരെയാക്കിയിട്ട് റേഷൻ കടയുടെ സമയക്രമം പുനഃക്രമീകരിച്ചിരിക്കുകയാണ്. അതാണ് ഒരു ആശ്വാസം നൽകുന്ന വാർത്ത. കാര്യത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ജൂൺ മാസത്തെ ഭക്ഷ്യവിഹിതങ്ങൾ ഇന്ന് അവസാനിക്കേണ്ടതായിരുന്നു. അത് ഒരാഴ്ച കൂടി നീട്ടി നൽകിയിരിക്കുകയാണ്. ജൂൺ മാസത്തെ റേഷൻ വിഹിതങ്ങൾ വാങ്ങാനുള്ള അവസരം July 6 വരെയാണ് ഇപ്പോൾ നീട്ടി നൽകിയിരിക്കുന്നത്. July 6 ചൊവ്വാഴ്ച വരെ നീട്ടി നൽകുമ്പോൾ മെയ് മാസത്തെ കിറ്റും ഇതോടൊപ്പം അവസാനിക്കേണ്ടതാണ്. പക്ഷേ മെയ് മാസത്തെ കിറ്റ് ഇനിയും തുടർന്നുള്ള ദിവസങ്ങളിൽ വാങ്ങാനുള്ള സൗകര്യം ഉണ്ടാകും. അതുപോലെ തന്നെ ജൂൺ മാസത്തെ ഭക്ഷ്യ കിറ്റിന്റെ വിതരണവും ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 2 കിറ്റിന്റെയും വിതരണം തുടർന്നും ഉണ്ടാവുന്നതാണ്. ഒരറിയിപ്പ് ഉണ്ടാകുന്നതുവരെ മെയ് മാസത്തെ കിറ്റിന്റെ വിതരണവും ജൂൺ മാസത്തെ കിറ്റിന്റെ വിതരണവും ഉണ്ടാകും. ജൂൺ മാസത്തെ കിറ്റിന്റെ വിതരണം ജൂലൈ മാസത്തെ ഭക്ഷ്യവിധങ്ങൾ അവസാനിക്കുന്നതുവരെ ഉണ്ടാകുന്നതാണ്. പഞ്ചാബുകാരനായ അനിൽ ഗാന്ധിനെയാണ് പുതിയ DGP ആയിട്ട് നിയമിച്ചിട്ടുള്ളത്. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം ഉണ്ടായത്. നമ്മുടെ പുതിയ DGP അനിൽ കാന്താണ്. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. വീഡിയോ അവസാനിപ്പിക്കുന്നു. വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നോക്കി വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ ബൈ.